നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നമ്മളിപ്പോൾ ഇത് ഒരു ഇൻഫോർമേഷൻ ഏജ് ആണെന്ന് പറയാം, അല്ലേ? ഇൻഫോർമേഷൻ ഏജ് ആണ്. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു അസറ്റാണ്. ആ അസറ്റിനെ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ നമ്മളെപ്പോഴും സെക്യൂർ ആക്കി വെക്കണം, അല്ലെ? അറ്റാക്കിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴും സെക്യൂർ ആയിട്ട് ഇൻഫോർമേഷന് വെക്കണം. അങ്ങനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? മൂന്ന് ഗോൾസ് ഉണ്ട്, സെക്യൂരിറ്റി ഗോൾസ് മൂന്നെണ്ണം ഉണ്ട്: കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ്സിൽ നിന്ന്, അതായത് ആ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളിൽ നിന്ന് അതിനെന്ത് ചെയ്തിരിക്കുക, ഹിഡൻ ആക്കി വയ്ക്കുക, അതായത് അറ്റാക്കറിൽ നിന്ന് അതിനെ ഹിഡൻ ആക്കി വയ്ക്കുക. കോൺഫിഡൻഷ്യാലിറ്റി, നമുക്ക് കോൺഫിഡൻഷ്യൽ ആയ ഇൻഫോർമേഷൻ എപ്പോഴും എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാം. കോൺഫിഡൻഷ്യാലിറ്റി ഇൻഫോർമേഷൻ സ്റ്റോറേജിൽ മാത്രം നോക്കിയാൽ പോരാ, കൂടാതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ്റെ സമയത്തും കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഗോളാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി മീൻസ് ചേഞ്ചസ് നീഡ് ടു ബി ഡൺ ഓൺലി ബൈ ഓതറൈസ്ഡ് എൻറ്റിറ്റി. ആർക്കാണോ ഓതറൈസേഷൻ ഉള്ളത്, അതായത് ആ ഡാറ്റയുടെ മേലെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ്റെ മേലെ ഓതറൈസേഷൻ ഉള്ളത് ആർക്കാണോ, അതായത് ആർക്കാണോ ആക്സസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത്, അയാൾക്ക് മാത്രം എന്ത് ചെയ്യാം, അതിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, ആൻഡ് ത്രൂ ഓതറൈസ്ഡ് മെക്കാനിസംസ്. അതാണ് ഇൻറ്റഗ്രിറ്റിയിൽ പറയുന്നത്. ഇൻറ്റഗ്രിറ്റി മീൻസ് ചേഞ്ചസ് നീഡ് ടു ബി ഡൺ ഓൺലി ബൈ ഓതറൈസ്ഡ് എൻറ്റിറ്റി ആൻഡ് ത്രൂ ഓതറൈസ്ഡ് മെക്കാനിസംസ്. ദെൻ തേർഡ് ഗോളാണ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അവൈലബിൾ ടു ആൻ ഓതറൈസ്ഡ് എൻറ്റിറ്റി. ഓതറൈസ്ഡ് എൻറ്റിറ്റി ആരാണോ അയാൾക്കത് അവൈലബിൾ ആക്കുക. എപ്പോഴാണോ ആവശ്യമുള്ളത് അയാൾക്ക് അത് അവൈലബിൾ ആക്കുക. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റിയുടെ മൂന്ന് ഗോൾസ് പറഞ്ഞു: കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. അപ്പോൾ ഈ ഗോൾസിനെ ത്രെട്ടൻ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി അറ്റാക്സ് വരാം. സെക്യൂരിറ്റി അറ്റാക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന രണ്ടെണ്ണമാണ്: ടു ടൈപ്സ് ഓഫ് അറ്റാക്സ് ത്രെട്ടൻ ടു കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷൻ. കോൺഫിഡൻഷ്യാലിറ്റിയെ ത്രെട്ടൻ ചെയ്യുന്ന രണ്ട് തരം ഇൻഫോർമേഷനാണ്, രണ്ട് തരം അറ്റാക്സ് ആണ്: സ്നൂപ്പിംഗ് ആൻഡ് ട്രാഫിക് അനാലിസിസ്. അതാണ് ആദ്യത്തേത്, ആ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേത്. ദെൻ ഇൻറ്റഗ്രിറ്റിയെ ത്രെട്ടൻ ചെയ്യുന്ന നാലെണ്ണമുണ്ട്: മോഡിഫിക്കേഷൻ, മാസ്ക്വറേഡിംഗ്, റീപ്ലേയിങ്, റെപ്യുഡിയേഷൻ. അതുപോലെ അവൈലബിലിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ ഗോളിനെ ത്രെട്ടൻ ചെയ്യുന്നതാണ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്ന അറ്റാക്ക്. അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് അറ്റാക്സ് ത്രെട്ടണിങ് കോൺഫിഡൻഷ്യാലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റിയെ ത്രെട്ടൻ ചെയ്യുന്ന അറ്റാക്ക്. സ്നൂപ്പിംഗ്, ആദ്യത്തെ അറ്റാക്കാണ് സ്നൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്സസ്. ഡാറ്റയുടെ മേലെ ഓതറൈസ്ഡ് അല്ലാത്ത ഒരാൾ ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർസെപ്ഷൻ, അതിനെയൊക്കെ സ്നൂപ്പിംഗ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരാളൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാണ്, ത്രൂ ഇൻ്റർനെറ്റ് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാണ്, അതിനകത്തുള്ളത് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഫോർ ഹർ ഓൺ ബെനിഫിറ്റ്, അയാൾ എന്ത് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ആ കണ്ടൻറ്റ് അയാളുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതെന്താണ്, ഒരു അൺഓതറൈസ്ഡ് ആക്സസ് ആണല്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരാണ്, അത്തരം അറ്റാക്കിന് പറയുന്ന പേരാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അറ്റാക്കാണ്, കോൺഫിഡൻഷ്യാലിറ്റി ത്രെട്ടൻ ചെയ്യുന്ന നെക്സ്റ്റ് അറ്റാക്കാണ് ട്രാഫിക് അനാലിസിസ്. അതായത് നമ്മൾ ഓൺലൈൻ ട്രാഫിക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ, ചില ഇൻഫോർമേഷൻസ് ഒബ്ടെയിൻ ചെയ്യാൻ സാധിക്കും അറ്റാക്കറിന്. എന്തൊക്കെ തരം ഇൻഫോർമേഷൻസ് ആവാം? ഒന്നെങ്കിൽ ഇമെയിൽ അഡ്രസ്സ്, സെൻഡറിൻ്റെ റിസീവറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കിട്ടും. ഓൺലൈൻ ട്രാഫിക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡറിൻ്റെ അല്ലെങ്കിൽ റിസീവറിൻ്റെയോ ഇമെയിൽ അഡ്രസ്സ് കിട്ടും. കൂടാതെ പെയർ ഓഫ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ്,
അറ്റാക്കറിന് കളക്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഇമെയിൽ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി എന്ത് തരം ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് എന്നുള്ളത് അറ്റാക്കറിന് ഗസ് ചെയ്യാനും സാധിക്കും. അറ്റാക്സ് ത്രെട്ടനിങ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റിയെ ത്രെട്ടൺ ചെയ്യുന്ന അറ്റാക്സ് നാല് തരമുണ്ട്. അതിൽ ആദ്യത്തേതാണ് മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം, ആ ഡാറ്റയെ ആക്സസ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്തിട്ട് അറ്റാക്കർ എന്ത് ചെയ്യും, ഇൻഫർമേഷനെ മോഡിഫൈ ചെയ്യും. അതാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന അറ്റാക്ക്. ദെൻ മാസ്ക്വറേഡിങ്. മാസ്ക്വറേഡിങ് അല്ലെങ്കിൽ സ്പൂഫിങ് എന്നും പറയും. മാസ്ക്വറേഡിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒരാളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ ബാങ്ക് കാർഡ്, പിൻ നമ്പർ അതൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. ബാങ്കിലെ ഇൻഫർമേഷൻസ് എടുക്കുന്നതാണ് മാസ്ക്വറേഡിങ് എന്ന് പറയുന്നത്. റീപ്ലേയിങ് എന്ന് പറഞ്ഞാൽ അറ്റാക്കർ ഒബ്ടെയിൻസ് എ കോപ്പി ഓഫ് മെസ്സേജ് സെൻഡ് ബൈ എ യൂസർ ആൻഡ് ലേറ്റർ ട്രൈസ് ടു റീപ്ലേ ഇറ്റ്. അറ്റാക്കർ എങ്ങനെയെങ്കിലും സെൻഡർ സെൻഡ് ചെയ്ത മെസ്സേജ് കോപ്പി ചെയ്തെടുക്കും, എന്നിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കും. അറ്റാക്കറാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഒറിജിനൽ റിസീവർ അല്ല കൊടുക്കുന്നത്. ആരാണ് കൊടുക്കുന്നത്? അറ്റാക്കറാണ് റിപ്ലൈ ചെയ്യുന്നത്. അതാണ് റിപ്ലേയിങ് എന്ന് പറയുന്ന അറ്റാക്ക്. ദെൻ നാലാമത്തെ അറ്റാക്കാണ് റിപ്പുഡിയേഷൻ. റിപ്പുഡിയേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അറ്റാക്കിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് റിപ്പുഡിയേഷൻ. കാരണം ഇതിൽ സെൻഡർ അല്ലെങ്കിൽ റിസീവർ ആയിരിക്കും അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സെൻഡർ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് അയാൾ പറയും, എന്ത്, ഞാൻ ആ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ആരാണ് അറ്റാക്കർ? സെൻഡറാണ്. എന്നാൽ റിസീവർ അറ്റാക്ക് ചെയ്യുന്നത് ഏത് കേസിലാണ്? റിസീവർ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ പിന്നീട് ഒരു സമയത്ത് അയാൾ എന്തു പറയും, ഞാൻ മെസ്സേജ് റിസീവ് ചെയ്തിട്ടില്ല. അയാൾ ഡിനൈ ചെയ്യും. അപ്പോൾ അതെന്താണ്? റിസീവറാണ് അവിടെ അറ്റാക്കർ. അതാണ് റെപ്യുഡേഷൻ എന്ന് പറയുന്ന അറ്റാക്ക്. ദെൻ അറ്റാക്സ് ത്രെട്ടനിങ് അവൈലബിലിറ്റി. അവൈലബിലിറ്റിയെ ത്രെട്ടൺ ചെയ്യുന്ന, അവൈലബിലിറ്റി എന്ന് പറയുന്ന ഗോളിനെ ത്രെട്ടൺ ചെയ്യുന്ന അറ്റാക്ക്. അത് ഒന്നാണ് വരുന്നത്. ഏതാണ്? ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അറ്റാക്സ് ത്രെട്ടനിങ് അവൈലബിലിറ്റി. അവൈലബിലിറ്റിയെ ത്രെട്ടൺ ചെയ്യുന്ന അറ്റാക്കാണ് ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് വെച്ചാൽ ഒരു കോമൺ ടൈപ്പ് ഓഫ് അറ്റാക്കാണ്. അത് നമ്മുടെ സർവീസ് സിസ്റ്റത്തിൻ്റെ സർവീസിനെ ടോട്ടലായിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് റിക്വസ്റ്റ് ഒന്നിച്ചങ്ങ് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക സെർവറിലേക്ക് അറ്റാക്കർ. അപ്പോൾ അതെന്ത് ചെയ്യും, സെർവറിൽ എന്താവും, ഹെവി ലോഡാവും, സെർവർ ക്രാഷ് ആവും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിന് തിരിച്ചൊരു റെസ്പോൺസ് ഒന്നും കിട്ടാതെയാവും. ക്ലയൻറ്റ് സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റിന് തിരിച്ചൊരു റെസ്പോൺസ് ഒന്നും കിട്ടാതെയാവും. കാരണം ആ സിസ്റ്റം എന്തായിരിക്കണം, ഓവർലോഡ് ആയിട്ടുണ്ട് അല്ലേ, സെർവർ ഓവർലോഡ് ആയിട്ടുണ്ട്. അതാണ് ഡിനയൽ ഓഫ് സർവീസ്. അതായത് സർവീസിന് ഒരു മുടക്കം വരുത്തുക, അതാണ് ഡിനയൽ ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സർവീസസ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഗോൾസ് അച്ചീവ് ചെയ്യാനും അറ്റാക്സ് വന്നാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാക്സ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില സർവീസസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. അതാണ് ക്രിപ്റ്റോഗ്രഫിയും സ്റ്റെക്നോഗ്രഫിയും. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ സീക്രട്ട് റൈറ്റിംഗ് എന്നാണ്. അതായത് നമ്മുടെ ഒറിജിനൽ മെസ്സേജിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫോമിലേക്ക് മാറ്റിക്കൊണ്ട് സെൻഡ് ചെയ്യുക. എന്നിട്ട് റിസീവറിൽ എത്തിയാൽ അത് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിനെ, അതായത് പ്ലെയിൻ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റിനെ എന്താക്കി മാറ്റുന്നു, ഒരു സീക്രട്ട് കോഡ് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നതാണ് എൻക്രിപ്ഷൻ. എന്നിട്ട് ആ മറ്റൊരു ഫോമിലേക്ക് മാറ്റിയതിനെ ഒറിജിനൽ ഫോമിലേക്ക് തന്നെ മാറ്റുന്നതാണ് ഡീക്രിപ്ഷൻ. അതിന് സീക്രട്ട് കീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും ഒക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടെക്നിക്കാണ് സ്റ്റെക്നോഗ്രഫി. സ്റ്റെക്നോഗ്രഫി എന്ന് പറഞ്ഞാൽ കവേർഡ് റൈറ്റിംഗ് എന്നാണ് മീനിങ്. അതായത് കൺസീലിംഗ് ദ മെസ്സേജ് ഇറ്റ്സെൽഫ് ബൈ കവറിങ് ഇറ്റ് വിത്ത് സംതിങ് എൽസ്. അതായത് സീക്രട്ട് റൈറ്റിംഗ് എന്നാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയെ പറഞ്ഞത്. സ്റ്റെക്നോഗ്രഫി എന്ന് പറഞ്ഞാൽ കവേർഡ് റൈറ്റിംഗ്, അതായത് മറ്റെന്തോ ഒന്ന് വെച്ചിട്ട് ആ മെസ്സേജിനെ കവർ ചെയ്യുന്നത്. അതാണ് സ്റ്റെക്നോഗ്രഫി.